കാർഷിക മേഖലയിൽ വിദഗ്ധനായി ഫിലിപ്പൈൻസിൽ നിന്ന് പാകിസ്ഥാനിലെത്തി. എന്നാൽ ഭൗതികമായ കാർഷിക വൃത്തി മാത്രമല്ല, ദൈവത്തിന്റെ വയലിലാണ് വേല ചെയ്യേണ്ടതെന്ന തിരിച്ചറിവിൽ വൈദിക ജീവിതത്തിലേക്ക് പ്രവേശിച്ചു. ഒടുവിൽ ഒരു ജനതയുടെ ആത്മീയ ഭൗതിക മേഖലകളിലെ ഉന്നമനത്തിനായി ജീവിതം സമർപ്പിച്ചു. കിഴക്കൻ പാകിസ്ഥാനിലെ ഗാരോ വിഭാഗത്തിന്റെ അഭിവാജ്യ ഘടകമായി മാറിയ ഫാദർ അലജാൻഡ്രോ റബനാലിന്റെ ജീവിതമാണിത്. നിരവധി വർഷത്തെ നിസ്വാർത്ഥ സേവനങ്ങൾക്കൊടുവിൽ 88 വയസ്സിൽ നിത്യസമ്മാനത്തിനായി യാത്രയായ ഫാദർ അലജാൻഡ്രോയുടെ ജീവിതം പുതുതലമുറയ്ക്ക് ഒരു പാഠപുസ്തകമാണ്. 1958 കൃഷി വിദഗ്ധനായി അലജാൻഡ്രോ പാകിസ്ഥാനിലെത്തിയത്. കർഷകരായിരുന്ന ഗാരോ വിഭാഗക്കാർക്കിടയിൽ നൂതന ശൈലിയിൽ നെൽകൃഷി വ്യാപിപ്പിക്കാൻ അദ്ദേഹം വിവിധ പദ്ധതികൾ ആസൂത്രണം ചെയ്തു. 80% വരുന്ന പ്രദേശത്തെ കർഷകരുടെ ജീവിത നിലവാരമുയർത്തിയത് അലജാൻഡ്രോയുടെ ദീർഘവീക്ഷണത്തോടുകൂടിയ പദ്ധതികളാണ്. ദൈവവിളി തിരിച്ചറിഞ്ഞ് ഹോളി ക്രോസ് സെമിനാരിയിൽ ചേർന്ന അദ്ദേഹം 54 വയസ്സിലാണ് വൈദികനായി അഭിഷിക്തനായത്. മൈമൻസിംഗ് രൂപതയിലെ വിവിധ ഇടവകകളിൽ സേവനം ചെയ്ത ഫാദർ അലജാൻഡ്രോ കാർഷിക മേഖലയോടൊപ്പം സുവിശേഷ പ്രഘോഷണ രംഗത്തും ശ്രദ്ധ കേന്ദ്രീകരിച്ചു. അതുവരെയും സുവിശേഷം കേട്ടിട്ടില്ലാതിരുന്ന ഗാരോ വിഭാഗക്കാർക്കിടയിൽ നെൽവിത്തിനൊപ്പം സുവിശേഷത്തിന്റെ വിത്ത് വിതച്ചതും ഫാദർ അലജാൻഡ്രോയാണ്. സേവനം ചെയ്ത ഇടവകകളിലെല്ലാം ജനങ്ങളുടെ പ്രിയപ്പെട്ട വൈദികനും സുഹൃത്തുമൊക്കെയായിരുന്ന അദ്ദേഹത്തെ ആളുകൾ സ്നേഹത്തോടെ അച്ചു എന്നാണ് വിളിച്ചിരുന്നത്. ധാക്കയിലെ ഹോളി ക്രോസ് മിഷൻ സെന്ററിൽ നടന്ന മൃതസംസ്കാര ശുശ്രൂഷകൾക്ക് മൈമൻസിംഗ് രൂപതാധ്യക്ഷനും ഹോളി ക്രോസ് മിഷണറിയുമായ ആർച്ച് ബിഷപ്പ് പോനൻ പോൾ കുബി മുഖ്യ കാർമ്മികത്വം വഹിച്ചു. നെൽവിത്തും സുവിശേഷവും വിതച്ച് ഒരു ദേശത്തെ മുഴുവൻ യേശുവിനു വേണ്ടി നേടിയ ഫാദർ അലജാൻഡ്രോയുടെ ജീവിതം അനേകർക്ക് മാതൃകയും പ്രചോദനവുമാകട്ടെ.